ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിടു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പത്തല്, ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെ വേറൊരു കറിയുടെയും ആവശ്യമില്ല. ഇത് മാത്രം മതിയാവും. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു 400 ഗ്രാം ബീഫ് ചെറുതായി കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി നേർങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ മുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ഹ്യൂമിൻ സീഡ്സ്, പിന്നെ പാകത്തിന് ഉപ്പും വെളിച്ചെണ്ണയുമാണ് ഇതിന് വേണ്ടത്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരെ ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് മാറ്റിവെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കഷ്ണം പട്ടയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയിൽ നിന്നും 1 പിടി ഇഞ്ചി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ബീഫ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കും. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം, എങ്കിലേ തക്കാളി നല്ലതുപോലെ വെന്തൊടയുള്ളൂ. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ ഇതുപോലെ ബീഫ് വേറൊരു ബൗളിലേക്കും അതിൽ ബാക്കി വന്ന സ്റ്റോക്ക് ഒരു ബൗളിലേക്കും മാറ്റിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബീഫ്
തക്കാളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ സ്റ്റോക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കാം. ഇട്ട തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ബാക്കിയുള്ള സ്റ്റോക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നല്ലതുപോലെ കുറുക്കിയെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. എല്ലാം കൂടി കുഴഞ്ഞ് നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ ആയി വരുന്നുണ്ട്. ഇതിവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ എടുത്തു വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു വെളിച്ചെണ്ണയുടെയും ബീഫിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ സ്മെല്ല് എല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു സ്മെല്ലാണ്. ഈ സ്മെല്ല് തന്നെ മതി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്കത് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതു ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെയും പത്തിലിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.